താഴെ കളഞ്ഞോ താക്കോൽ കളഞ്ഞോ? ഈ രാമക്കൽമേടിന് രാമായണവുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്. ഒന്നും മിണ്ടല്ലേ, ഷൂട്ട് ചെയ്യുകയല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാമന മക്കളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഇടുക്കിയിലെ ഒരു ഭംഗിയുള്ള സ്ഥലത്തോട്ടാണ്. ഏതാന്നല്ലേ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് മനസ്സിലായോ? നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് രാമക്കൽമേടിലോട്ടാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ? ഞങ്ങളിപ്പോൾ രാമക്കൽമേട് എത്തിയിരിക്കുകയാണ്. രാമക്കൽമേട് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട്, കോവിഡിൻ്റെ ഒരു പ്രസരണമൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമാണ് നമുക്കിവിടെ പ്രവേശിക്കാൻ പറ്റുന്നത്. ടെമ്പററി ചെറു നോക്കും, നമ്മുടെ അഡ്രസ്സൊക്കെ അവിടെ നോട്ട് ചെയ്യും. ഇന്നേതായാലും വന്ന് കഴിഞ്ഞപ്പോഴാണ് നല്ല മഞ്ഞാണ്, കാഴ്ചകൾ എത്രമാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് മുകളിലേക്ക് കയറാം ഇനി. രാമക്കൽമേട് ഇടുക്കി ജില്ലയിലെ തന്നെ അതിമനോഹരമായ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമം. ഇടുക്കി ജില്ലയിലെ കരുണാപുരം പഞ്ചായത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യും രാമക്കൽമേട്. തനതായ പ്രകൃതി ഭംഗി കൊണ്ട് സുന്ദരമാണ് രാമക്കൽമേട്. ഇപ്പോൾ സമയം രാവിലെ 9 മണി. 10 രൂപയുടെ പാസുമെടുത്ത് ഈ കോടമഞ്ഞിലൂടെ രാമക്കൽമേടിന്റെ മുകളിലേക്ക് ഞങ്ങൾ നടന്നു കയറുവാൻ തുടങ്ങി. കരിങ്കൽ പാകിയ വളരെ മനോഹരമായ വഴിയാണ്, ചെങ്കുത്തായ കയറ്റങ്ങളും. വിശ്രമിക്കുവാനായി ഇടയ്ക്കിടെ ബെഞ്ചുകളും തണൽ മരങ്ങളും കാണുവാൻ സാധിക്കും. ഈ കോടമഞ്ഞിലൂടെയുള്ള ഈ നടത്തം കയറ്റമാണെങ്കിലും ക്ഷീണം അത്ര തോന്നിക്കുന്നില്ല. നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ മുകളിൽ എത്താറായി. നീ എല്ലാം കാണുന്നുണ്ടോ? അത് പറഞ്ഞ ഒന്നും കാണത്തില്ല, നല്ല മഞ്ഞാണ്. ഇവിടുന്ന് തമിഴ്നാടിന്റെ വ്യൂ ഒക്കെ നല്ല രീതിയിൽ കാണേണ്ടതാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല, നല്ല മഞ്ഞ്. ഏതായാലും നമുക്ക് നോക്കാം. വ്യക്തമല്ലെങ്കിലും അങ്ങകലെ ഇടുക്കിയുടെ അഭിമാനമെന്നോണം നിൽക്കുന്ന നമ്മുടെ ഇടുക്കി ഡാമിന്റെ ചരിത്രം വിളിച്ചോതുന്ന കുറവിന്റെയും കുറുത്തിയുടെയും ശില്പം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 2005 ജിൻ സിൽവി എന്നൊരു ശില്പിയാണ് ഇത് പണി കഴിപ്പിച്ചത്. ഈ ശില്പവുമായി യാതൊരു ബന്ധവും രാമക്കൽമേടിനില്ല. മൂടൽമഞ്ഞ് പെട്ടെന്ന് മാറി തുടങ്ങിയിരിക്കുന്നു, നല്ല കാറ്റ് വന്നു തുടങ്ങി. അങ്ങകലെ തമിഴ്നാടിന്റെ നല്ല വിദൂരതയിലുള്ള ദൃശ്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ട്. കമ്പം, തേനി, ബോഡി നായ്ക്കർ, വൈഗ തുടങ്ങിയ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളാണ് ഇവയൊക്കെ. രാവിലെ മഞ്ഞ് കൂടുതലായതിനാൽ വന്ന സഞ്ചാരികൾ ഒട്ടുമിക്കവയും തിരിച്ചു പോവുകയുണ്ടായി. പക്ഷേ അവർക്ക് നഷ്ടമായത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. കോടമഞ്ഞ് മഞ്ഞുമലകളെ തഴുകി മെല്ലെ മെല്ലെ മാറി തുടങ്ങിയിരിക്കുന്നു. ദൃശ്യങ്ങൾ വ്യക്തമായി വ്യക്തമായി വരുന്നു. ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നതാണ് രാമക്കൽമേട്. തമിഴ്നാടിന്റെ വിദൂരതയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും വിൻഡ് മിൽസ്. കുറുവനും കുർത്തിയും ഇടുക്കി ഡാമിന്റെ ചരിത്രം വിളിച്ചോതുന്ന ശില്പങ്ങൾ. ഈ നാടുമായി യാതൊരു ബന്ധമില്ലെങ്കിലും ശ്രീരാമനിൽ നിന്നും ശാപം ഏറ്റുവാങ്ങിയവരാണ് ഈ ആദിവാസി ദമ്പതികൾ. ഇതിന്റെ കൂടുതൽ ചരിത്രങ്ങൾ
ഇടുക്കി ഡാമിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രാമക്കൽമേട് പ്രകൃതി ഭംഗി കൊണ്ട് ഇത്രയധികം മനോഹരമായ ഒരു സ്ഥലം ഇടുക്കി ജില്ലയിൽ വേറെ കാണില്ല. എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി പുൽപ്പെടുകളും അങ്ങിങ്ങായി ഇരിപ്പിടങ്ങളും എല്ലാം ഒരു സഞ്ചാരിക്ക് വേണ്ട വിധം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെ മറ്റൊരു ദൃശ്യഭംഗിയാണ് രാമക്കൽമേടിന്റെ പിൻഭാഗത്ത് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. തേനി ജില്ലയുടെ 80% രാമക്കൽമേട് മൊട്ടക്കുന്നിൽ നിന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ജനകന്റെ പുത്രിയല്ലോ സീതപ്പെണ്ണ്, അവളെയല്ലോ രാവണൻ അടിച്ചുകൊണ്ട് പോയത് എന്ന് മോഹൻലാൽ രാവണപ്രഭുവിൽ പറഞ്ഞപോലെ തന്നെ ആ കഥയുമായി ചില ബന്ധങ്ങൾ ഈ രാമക്കൽമേടിനുണ്ട്. അതായത്, പണ്ട് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോയപ്പോൾ രാമൻ സീതയെ അന്വേഷിച്ചിറങ്ങി യാത്രാമതിയെ ഈ രാമക്കൽമേട്ടിൽ വന്ന് വിശ്രമിക്കുകയുണ്ടായി. അങ്ങനെ രാമന്റെ പാദസ്പർശം ഇവിടെ വന്നു. അതായത്, രാമന്റെ പാദം ഏറ്റ കല്ല്, രാമകല്ല്, പിന്നെ ഈ മേടും എല്ലാം കൂടെ ചേർന്നപ്പോൾ രാമക്കൽമേടായി. അങ്ങനെയൊരു ചരിത്രവും രാമക്കൽമേടിന് പിന്നിലുണ്ട്. രാമായണ കഥകളിൽ നിന്നും മഹാഭാരതത്തിലേക്ക് പോയാലോ, അവിടെയുമുണ്ട് രാമക്കൽമേടിനൊരു സ്ഥാനം. അതായത്, രാമക്കൽമേടിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കല്ലുമ്മക്കല്ല്. പണ്ട് വനവാസകാലത്ത് ഭീമസേനൻ ദ്രൗപദിക്ക് മുറുക്കാനിടിച്ചു കൊടുത്തതാണ് ഈ കല്ലുമ്മക്കല്ല് എന്ന് പറയപ്പെടുന്നു. ഈ കല്ലുമ്മക്കല്ലിലേക്കുള്ള ട്രക്കിംഗ് ആണ് രാമക്കൽമേടിലെ ഏറ്റവും വലിയ ആകർഷണം. അതിന്റെ വിശേഷങ്ങളുമായി അടുത്ത ബ്ലോഗിൽ ഞങ്ങൾ വരുന്നുണ്ട്. ഇടുക്കിയുടെ ചരിത്രം വിളിച്ചോതുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് രാമക്കൽമേടുമായിട്ട് ബന്ധപ്പെട്ട്. ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറവൻ കുറുത്തി മലകളുടെ ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യം വിളിച്ചോതുന്ന ശില്പമാണ് നമ്മുടെ പിന്നിൽ കാണുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ രാമക്കൽമേടിൻ്റെ ചുറ്റും കാറ്റാടിപ്പാടങ്ങളാണ്. തമിഴ്നാടിൻ്റെ ഉണ്ട്, കേരളത്തിൻ്റെ ഉണ്ട്. അപ്പോൾ കാറ്റാടിപ്പാടങ്ങളുടെ ദൃശ്യമൊക്കെ നമുക്കൊന്ന് ഇനിയൊന്ന് കാണാം. മണിക്കൂറിൽ 35 മുതൽ 100 വരെയാണ് രാമക്കൽമേടിലെ കാറ്റിന്റെ വേഗത. അതുകൊണ്ടാവാം രാമക്കൽമേടിന് ചുറ്റും കാറ്റാടിപ്പാട. കുട്ടികളുമായി വരുന്നവർക്ക് ചെറുതായ രീതിയിൽ ഉല്ലസിക്കാനും അവർക്ക് അവരുടെ ലോകത്തേക്ക് മാറുവാനുമുള്ള ചെറിയ രീതിയിലുള്ള പാർക്കുകളൊക്കെ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് മഴമുഴക്കി വേടാമ്പലിന്റെ സ്റ്റാച്ചു. 34 ഉയരമുള്ള ഈ സ്റ്റാച്ചു നിർമ്മിച്ചത് ഹരിലാലാണ്. അതായത്, മുറിച്ചു മാറ്റപ്പെട്ടൊരു മരം, അതിന് തണലേകി ഒരു മഴ വേടാമ്പൽ. വനനശീകരണം തടയുക, വനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ ശില്പം കൊണ്ട് ഈ ശില്പി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ കയറിയും കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ ഇതിന്റെ കീ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് ഓപ്പൺ ചെയ്യാനുള്ള നടപടികൾ പിന്നാലെ നടക്കുന്നുണ്ട്. എന്താവുമെന്ന് നമുക്ക് നോക്കിക്കാണാം. അണിയറ പ്രവർത്തകർ പൂട്ടു പൊളിക്കുവാനുള്ള സകലമാന ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്താകുമെന്ന് കണ്ടറിയണം കോശി. അങ്ങനെ മഴ വേഴാമ്പലിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അനാർക്കലിയിൽ ബിജു മേനോൻ പൃഥ്വിരാജിനെ പേടിച്ച് ലൈറ്റ് ഹൗസിൽ ഓടിക്കേറിയ പോലെ കയറി കയറി കറങ്ങി കറങ്ങി ഇതിന്റെ ഉള്ളിലൂടെ മുകളിലൊന്നെത്തണം. എന്തായാലും അവിടെയുള്ള ദൃശ്യങ്ങൾ ഭംഗിയുള്ളത് തന്നെയായിരിക്കും. മുകളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് കടന്നെത്താം. കണ്ണത്താ ദൂരത്ത് തമിഴ്നാടിന്റെ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും. മൂടൽമഞ്ഞ് പൂർണമായും മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാമക്കൽമേട് നല്ല ഭംഗിയായി
കുറവൻ കുർത്തിക്കപ്പുറം രാമക്കൽമേട് കോടമഞ്ഞു മാറി സുന്ദരിയായി നിൽക്കുന്നു. ചരിത്രങ്ങൾ മനസ്സിൽ മിന്നിമറയും. പഞ്ചപാണ്ഡവന്മാർ വന്ന സ്ഥലം, ദ്രൗപദി, ഭീമസേനൻ, രാമൻ, സീത, എത്രയെത്രയോ കഥാപാത്രങ്ങൾ. ചരിത്രങ്ങൾ അറിഞ്ഞുകൊണ്ടാവണം ഒരു സഞ്ചാരി ആ സ്ഥലങ്ങളെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള യാത്രകൾ ഒരു അനുഭൂതി തന്നെയാണ്. ആ അനുഭവങ്ങളാവണം ഒരു സഞ്ചാരിക്ക് ഓർമ്മകളായി മാറേണ്ടത്. നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് മഞ്ഞൊക്കെ പോയപ്പോ നമ്മുടെ തമിഴ്നാടൊക്കെ കണ്ടോ? പൊള്ളിയായിട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിൽ മാമന മക്കൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾ അതിർക്കുമ്പോൾ ഫോട്ടോസും കുറേ വീഡിയോസും കാണും.